കരിവന്നൂർ അന്വേഷണത്തിൽ ഇഡിക്കെതിരെ മുഖ്യമന്ത്രി. കരിവന്നൂർ ബാങ്ക് കേസിൽ ഓരോ ഘട്ടത്തിലും സി പി എമ്മിനെയും സഹകരണ വകുപ്പിനെയും വെട്ടിലാക്കുന്ന അന്വേഷണ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ക്രമവിരുദ്ധമായി വായ്പ അനുവദിക്കാൻ മന്ത്രി പി രാജീവ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരിക്കും ഇടപെട്ടുവെന്ന മൊഴിയും പുറത്തു വന്നിരുന്നു. ഇഡിക്കെതിരെ ഇന്ന് അതിശക്തമായിട്ടാണ് മുഖ്യമന്ത്രി സഹകരണ കോൺഗ്രസിൽ രംഗത്തെത്തിയത്. ഒരു ബാങ്കിൽ പ്രധാന പ്രതികളെ തന്നെ മാപ്പ് സാക്ഷിയാക്കി രാഷ്ട്രീയ പ്രചാരണത്തിനാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കരിവന്നൂരിലെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥരെ പഠിച്ച് സഹകരണ മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി. ഒരു സ്ഥാപനത്തിൽ തെറ്റായ കാര്യങ്ങൾ നടന്നു, ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും അധികം കോട്ടം തട്ടുന്ന രീതിയിൽ ഇടപെട്ട ഒന്നാം പ്രതിസ്ഥാനത്തിരിക്കേണ്ട വ്യക്തി, ആ മനുഷ്യനെ മാപ്പു സാക്ഷിയാക്കുക. രാഷ്ട്രീയമായി ചിലരെ തേജോവധം ചെയ്യാനുള്ള പ്രചരണത്തിനുള്ള കരുക്കൾ ഇയാളിൽ നിന്ന് കിട്ടണം. രക്ഷിക്കുന്നതിൻ്റെ പ്രത്യുപകാരം ചെയ്തു കൊടുക്കല്ലേ? ഇതും കേരളത്തിൽ സംഭവിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണുന്നു. ആ കരിവണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ബാങ്കിലും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളാണ് നടന്നത്. അതിൽ കുറ്റവാളികളായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു, 16 ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെയും അതിന്റെ ഫലമായി സസ്പെൻഡ് ചെയ്തു. അപ്പൊ അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന കാര്യവും കണ്ടെത്തിക്കൊണ്ടാണ് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ കർശനമായ നടപടികൾ സ്വീകരിച്ചത്.